നമ്മുടെ പുറകെ കാണുന്ന കേട്ടോ ഗോൾഡൻ ടെമ്പിളിന്റെ ഒരു കിച്ചൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ ഇരുന്ന് വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരൊരു സേവനം എന്നുള്ള രീതിയിലാണ് വെക്കുന്നത്. ഇവിടെ ശരിക്കും ഇപ്പം ഈ കാണുന്നതൊക്കെ നമ്മൾ റൊട്ടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അവൾ മിഷൻ വഴിയാണ് വെക്കുന്നത്. ഏകദേശം ഒരൊറ്റ റൗണ്ടിൽ 6000 റൊട്ടിയാണ് ഉണ്ടാക്കുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കാം ഇവിടെ എത്രയോ ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുള്ളത്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടിയാ കേട്ടോ. ഗോൾഡൻ ടെമ്പിൾ രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണ നിറത്താൽ കുളിച്ചു നിൽക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ആ ടെമ്പിൾ ഒന്ന് കാണാൻ പോവുകയാണ്, ഒപ്പം നിങ്ങളെയും കാണിക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ഈ യാത്ര നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മാക്സ് ഗ്ലോബൽ കൺസൾട്ടൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ILTS OET പാസ് ആയിട്ട് നിൽക്കുന്ന നേഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ NMC പിൻ എടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ കെയറേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ള ഒരുപാട് സർവീസുകൾ മാക്സ് ഗ്ലോബൽ കൺസൾട്ടൻസ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ സ്റ്റുഡൻറ് വിസ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും മാക്സ് ഗ്ലോബലുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെമ്പിളിന്റെ മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന ഒരു വഴി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഭയങ്കര രസമെന്നല്ല, ശരിക്കും ഒരുപാട് ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലവുമാണ്. ഇവിടെയാണ് ആളുകളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ ഫ്രീ എന്ന് പറയുമ്പോൾ ഇത് ഇതിന്റെ അതോറിറ്റിയുള്ള ആളുകളെല്ലാം സേവ ചെയ്യുകയാണ്. ഓരോ സേവനം എന്നുള്ള രീതിയിലാണ് ഗോൾഡൻ ടെമ്പിളിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. നമുക്ക് നമ്മുടെ ചെരുപ്പ് അവിടെ കൊണ്ടുപോയി വെച്ച് റോക്ക് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. നമുക്ക് കയറാം. ഗോൾഡൻ ടെമ്പിളിന്റെ ഒരു കിച്ചൺ എന്ന് പറയുന്നത്, ഇവിടെ ഒരുപാട് ആളുകൾ ഇരുന്ന് വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരൊരു സേവനം എന്നുള്ള രീതിയിലാണ് വെക്കുന്നത്. പക്ഷെ എനിക്കിവിടെ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടത് ഇത്ര ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഇത്ര ക്ലീൻ ആണെന്നുള്ളതാണ്. ഈ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിളിന്റെ കിച്ചൺ എന്ന് പറയുന്നത്. ഇതെല്ലാം ചായയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ പുറകിലോട്ടാണെങ്കിൽ അവിടെ ഫുഡ്, അതായത് ചാവലും സബ്ജി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇവിടെ ഏകദേശം 100,000 ആളുകൾ ഓരോ ദിവസവും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവരുടെ ഗ്യാസ് പോലും ഏകദേശം 100,000 മുകളിൽ ചെലവാകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇവിടെ ഒരു ഒരു സദാശിരിപ്പുണ്ട്, അദ്ദേഹം പാലായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ശുദ്ധമായിട്ടുള്ള പാലായിട്ട്, നമ്മളൊരു ന്യൂ ബോൺ ബേബി ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറും പാല് ലഭ്യമായിരിക്കും. എന്തോ ഒരു നല്ല കാര്യമായിരിക്കും. എനിക്ക് തോന്നിട്ട് അമൃത്സറിൽ ആരും തന്നെ പട്ടിണി കിടക്കുന്നുണ്ടായിരിക്കുകയല്ല ഈ ഗോൾഡൻ ടെമ്പിൾ. ഇതാണ് ശരിക്കും ഓരോ മനുഷ്യനും ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പട്ടിണി കിടക്കുന്ന ഒരാളെ സഹായിക്കാൻ ബാക്കി നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി. അതുപോലെ വീണ്ടും ഞാൻ എടുത്തു പറയുന്നത്, ഇവിടെയൊക്കെ ഒരു വെള്ളം വീണ പോലും ആളുകൾ തുടയ്ക്കുകയാണ്. അതുപോലെ ഈ കാണുന്ന ഈ റെഡ് കാർപ്പറ്റിലൊക്കെ ചെറുതായിട്ട് വെള്ളം ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ കാലിൽ എന്തെങ്കിലും ചെളിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കിച്ചണിലോട്ട് പോകുന്നവർക്ക് അത് ഒരു വിധത്തിലും അഫക്റ്റ് ആകരുത്, അല്ല ആ ഫുഡിൽ ഒരു വിധത്തിലുള്ള വിഷാംശ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി അത്ര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചുകൊണ്ടാട്ടോ ഇവരിവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത്.
നമ്മളെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നത് ഈ ഭാവയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സ്നേഹമായിട്ട് നമ്മളെ കിച്ചണിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നിങ്ങൾ വീഡിയോ എടുക്കേണ്ടാത്ത സ്ഥലങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു, അതുപോലെ വീഡിയോ എടുക്കേണ്ട കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു, കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഈ ഭാവ. രാത്രിയുടെ മനോഹാരിതയിൽ ഗോൾഡൻ ടെമ്പിൾ അങ്ങനെ തിളങ്ങി നിൽക്കുവാണ്. ശരിക്കും എന്തൊരു സമാധാനവും സന്തോഷവും ഇവിടെ വന്ന് നിൽക്കുമ്പോഴെന്നറിയാവോ. ശരിക്കും നമുക്ക് താഴെ നിന്നിട്ട് അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പെർമിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഭാവം നമ്മളെ ശരിക്കും ഈ കിച്ചന്റെ മോള് ഭാഗത്ത് കൊണ്ടുവന്നിട്ട് അതിന്റെ മനോഹരത മൊത്തമായിട്ട് കാണിക്കാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്തത്. എന്തായാലും നമ്മളെ ഈ കിച്ചന്റെ പ്രവർത്തനങ്ങളും അതുപോലെ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അദ്ദേഹം പറഞ്ഞു തന്നു. ഇവിടെ ശരിക്കും ഇപ്പം ഈ കാണുന്നതൊക്കെ നമ്മൾ റൊട്ടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അവൾ മിഷൻ വഴിയാണ് വയ്ക്കുന്നത്. ഏകദേശം ഒരൊറ്റ റൗണ്ടിൽ 6000 റൊട്ടിയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കാം ഇവിടെ എത്രയോ ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുള്ളത്. എന്തായാലും എനിക്ക് ഗോൾഡൻ ടെമ്പിളിന്റെ ഈ വീഡിയോ ശരിക്കും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാത്ത രീതിയിലായി പോയി. കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നതും ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് തുടർന്നു പോരുന്നതാണ്. ഗോൾഡൻ ടെമ്പിൾ ശരിക്കും ഏകദേശം 1559 മുതൽ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് പല ശക്തികൾ വന്നിട്ട് അത് പല പ്രാവശ്യം തകർക്കുക കാര്യങ്ങളും ഒക്കെ നടന്നു. പക്ഷേ സ്റ്റിൽ അത് ഇപ്പോഴും അതിൻ്റെ പൂർവാധികം ശക്തിയോടുകൂടിയും എല്ലാ സേവന പ്രവർത്തനങ്ങളോടും കൂടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനങ്ങനെ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. എന്തൊരു സംഭവമാണ്, എന്തൊരു എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നതെന്നുള്ളോ. ഒന്ന് സ്വർണത്തിൽ കുളിച്ച് നിൽക്കുന്ന ഗോൾഡൻ ടെമ്പിൾ കാണുമ്പോൾ തന്നെ മനസ്സ് നിറയും. അതിൻ്റെ ചുറ്റും അതിൻ്റെ ഒരു സൈഡിലായിട്ട് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള തടാകമാണ്. പക്ഷേ എന്നാൽ പോലും എന്തൊരു ക്ലീൻ ആയിട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വെച്ചിരിക്കുന്നതെന്നറിയോ. ശരിക്കും രാത്രിയാകുമ്പോഴത്തേക്കും ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ ആ വിഷ്വൽ ഈ തടാകത്തിലോട്ട് വന്നിട്ട് ഭയങ്കര ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഗോൾഡൻ ടെമ്പിളിൻ്റെ പുറത്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ സൈഡിൽ കൂടെ എല്ലാം ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇത് ശരിക്കും വളരെ ഭക്തി സാന്ദ്രമായിട്ട് അവരെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. വളരെ വളരെ സമാധാനത്തോടു കൂടി വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും ഇവിടെ ആർക്കും എനിക്ക് തോന്നിയിട്ട് ആർക്കും ഒരു വിധത്തിലോ ഈ അമൃത്സറിൽ പട്ടിണി കിടക്കേണ്ടി വരികയില്ല. കാരണം പട്ടിണിയും കിടക്കേണ്ടി വരികയില്ല, അതുപോലെ തന്നെ ആർക്കും വീടില്ലെന്ന് ഓർത്തുകൊണ്ട് രാത്രി വഴി കിടന്നുറങ്ങേണ്ട ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ രണ്ട് ഫെസിലിറ്റീസും ഗോൾഡൻ ടെമ്പിളിൽ ഇവർ കൊടുക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥനാലയം എങ്ങനെയാകണം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ ടെമ്പിൾ. എന്തായാലും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത്രയ്ക്കുണ്ട് വിശേഷങ്ങൾ. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.